ഇപ്രാവശ്യം യുണൈറ്റഡ് തെക്കുമുറി ഉറുഗ്വേ സ്റ്റേഡിയം, നമ്മളിപ്പോൾ കൊനാമി സ്റ്റേഡിയത്തിലാണ് മാച്ച് നടക്കുന്നത്. യുണൈറ്റഡ് തെക്കുമുറി അതിഗംഭീരമായ ഫോമിലാണ്. ഇന്നും അത് തുടരാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ഓ, ഇവിടെ എന്തൊരു ക്ലിയറൻസ്! വാവ്, ഇതുകൊണ്ടല്ലേ ഇവിടെ ഉറുഗ്വേന്റെ സെറ്റ് സെൻഡപ്പ് ആണെങ്കിലും ഇത് നമുക്ക് തോന്നുന്നത് യുണൈറ്റഡ് തെക്കുമുറിയുടെ സെൻഡപ്പ് ആണെന്നാണ്. കാരണം ആ ഒരു ഡിഫൻസ് കാണുമ്പോൾ ഇവിടെ റൊണാൾഡിനോ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, പക്ഷെ അതൊരു ഫൗളായിരിക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ചൊരു റൊണാൾഡിനെ വേണമെന്ന് വെച്ചാക്കിയാണ്, പക്ഷെ അതൊരു ഫ്രീ കിക്കാണ്. ബെൻഡാൻസർ ഒരു ഷോട്ട്, പക്ഷെ നന്നായി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ ഉറുഗ്വേ പിന്നെയും കുഴപ്പമില്ലാതെ കളിക്കുന്നു, കാരണം നല്ല പ്രസ് ചെയ്യുന്നുണ്ട്. ടീഗോ ഗോഡിൻ്റെ ഒരു എഡിസൺ കവാണി, ബട്ട് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഇവിടെ ജിമനസ് ബെൻഡാൻസർ സപ്പോർട്ടിന് വന്നിരിക്കുന്നു. അറാസ്കേറ്റ കവാണി, ഓ ചാലഞ്ച് വർക്കായില്ല. പക്ഷെ ഇവിടെ നാന്തസിന്റെ ഒരു ക്രോസ്, ഓ അതൊരു ഗോളായില്ല. ജസ്റ്റ് മിസ് ഒരു ബൈസൈക്കിളിനുള്ള ശ്രമമായിരുന്നു, എങ്കിലും അത് വർക്കായില്ല. എന്നാലിവിടെ യുണൈറ്റഡ് തെക്കുമുറി ഇപ്പൊ ഒന്ന് ഒരു അറ്റാക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഓ, ഇവിടെ യുറോഗ്വായ് വളരെ നന്നായിട്ടാണ് കളിക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം ചിലപ്പോൾ യുണൈറ്റഡ് തെക്കുമുറി തോൽക്കുമോ അതോ ഒന്ന് ഇപ്പുറം ജയിക്കുമോ അതോ ഒരു സമനില കിട്ടുമോ. ഓ, ഇവിടെ വെൽ ഇങ്ങനെ നല്ല ഡിഫൻഡാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒറ്റ ഗോളും പോകാത്തത് ഇത്രയും നേരമായിട്ടും. ആ ബൈസൈക്കിള് വർക്ക് ആക്കി ഏകദേശം ഒന്ന് ഗോളാണ്. ഇവിടെ വീണ്ടും ഒരു മിസ് പാസ് റൊണാൾഡോയുടെ. നമ്മൾ ഒരുപാട് മിസ് പാസുകൾ കാണുന്നുണ്ട് ഈ യുണൈറ്റഡ് തെക്കുമുറിയുടെ. എന്തോ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പോലെയാണ് കളി. നല്ല ഡിഫൻസീവ് ആയിട്ടാണ് കളിക്കുന്നത്, എങ്കിലും ഒരു അറ്റാക്കിംഗ് ആയിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് മിസ് പാസസ് ഉണ്ട്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു അറ്റാക്കിംഗ് ചാൻസ്, ഓ നല്ല ഡിഫൻസ്. അവിടെ ഗോൾ കീപ്പർ മുസ്ലേര വളരെ അനായാസമായി പന്തെടുക്കുന്നു. ഒരു ത്രോ ആണ് ചെയ്തിരിക്കുന്നത്. അറാസ്കേറ്റ് ഇരിക്കുന്നു. ഇപ്പം സുവാരസ് സ്റ്റിലറ കവാണി. ഇപ്പോൾ ഇവിടെ ഉറുഗ്വേ വളരെ നന്നായി പ്രഷർ ചെയ്യുന്നുണ്ട് നമ്മുടെ യുണൈറ്റഡ് തെക്കുമുറി ടീമിനെ. ഓ, മെസ് ഇവിടെയാണ് ഒന്ന് ഡേഞ്ചറസ് ആവുന്നത് യുണൈറ്റഡ് തെക്കുമുറി. ഓ, പാസ് അങ്ങ് കിട്ടുന്നില്ല. ഇവിടെ ഉറുഗ്വേ എന്തൊരു ഡിഫൻസിംഗ് ആണ് ഇവിടെ. നമ്മൾ രണ്ട് ഭാഗത്തുനിന്നും നല്ലൊരു ഗെയിമാണ് ഇന്ന് കാണുന്നത്. ഇത് ചിലപ്പോൾ മിക്കവാറും എൻ്റെ ഒരു പ്രൊഡിക്ഷൻ സമനിലയാവുമെന്നാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണ് താഴെ കമൻ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് മാച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡിക്ഷൻ ഞാൻ പറയാമായിരിക്കും. ഇവിടെ മെസ്സി, ഇവിടെ ലോങ് ബോൾ റൊമാരിയോ. ഇതാണ് ഇന്ന് നമ്മൾ വർക്കാവുന്നില്ല യുണൈറ്റഡ്. മെസ്സി ഇവിടെ ഒരു വർക്കാവുന്നുണ്ട്. റൊമാരിയോക്ക് ഒരു ചാൻസ്, അങ്ങനെ യുണൈറ്റഡ് തെക്കുമുറി ഒരു ലോങ് റേഞ്ചറിൽ ഗോൾ നേടിയിരിക്കുന്നു. അങ്ങനെ ഞാനിത് ഇപ്പോൾ നേടുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ഗോൾ, ഇവിടെ ഗോൾ കീപ്പറിന് ഒരു അവസരവും കിട്ടിയില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇവിടെ യുണൈറ്റഡ് തെക്കുമുറി ലീഡ് എടുത്തിരിക്കുന്നു എന്നും കാണുന്നത് പോലെ. ഇവിടെ കാണുക, റൊമാരിയോ വളരെ നന്നായിട്ട് ഒരു ഇതൊക്കെ ചെയ്ത്. പിന്നെ ഇപ്പൊ നമ്മളിവിടെ 1-0, ദ സ്കോർ ഇസ് 1-0. കവാണി വൽവരെ, കവാണി ഓ ഓർക്കസ്ട്രാ, സുവാരസ് ഇസ് എ ഡേഞ്ചറസ് മാൻ. പക്ഷെ അവിടെ ഒരു ഡിഫൻസ് ഉണ്ടാവുമ്പോൾ എങ്ങനെ നടക്കും ഇതൊക്കെ? ഇപ്പൊ അവിടെ കമന്ററി ബോക്സിൽ അമലേപ്പി തൽസമയം മാച്ച് കാണുന്നു. നിങ്ങൾക്ക് ഇത് തൽസമയം കാണണമെങ്കിൽ ഇവിടെ ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൻഡാൻസറിന്റെ ഒരു കോർണർ, ഓ കാസില വളരെ നന്നായി അത് പഞ്ച് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഇപ്പൊ അവിടെ ഒരു കൗണ്ടർ അറ്റാക്കിങ് സാധ്യത. റൊണാൾഡിനോ, നമ്മൾ റൊണാൾഡിനോ ഒരു ഗോൾ അടിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് അത് കാണാൻ പറ്റുമോ നമുക്ക്? എനിക്കൊരു ആഗ്രഹമുണ്ട് റൊണാൾഡിനോ ഒരു ഗോൾ അടിച്ചത് കാണാൻ. അപ്പൊ അവിടെ ഇനിയസ്റ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഇനിയസ്റ്റയുടെ അഭാവം വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ മാച്ചിലും ഞാൻ പറഞ്ഞിരുന്നു ഇനിയസ്റ്റ വളരെ എന്തൊരു ഇമ്പോർട്ടൻ്റ് റോളാണ് ആ മിഡ്ഫീൽഡിൽ കാണിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ, റൊണാൾഡോ ഓ നല്ല ഡിഫൻസ്. ഇവിടെ ഗോഡിൻ ലീന, ഇവരിവിടെ ഈ ഉറുഗ്വേ എന്ന് ഗെയിം ഒന്ന് ബിൽഡ് ചെയ്ത് മുന്നേറാനാണ്. ഇവിടെ ഷോർട്ട് പാസ് കളിച്ചാണ് മുന്നേറുന്നത്. പക്ഷേ ഷോർട്ട് പാസ് ഒരിക്കലും നമ്മുടെ ഈ യുണൈറ്റഡ് തെക്കുമുറി ടീമിനോട് കളിക്കരുത്, കാരണം നമുക്കറിയാം ഷോർട്ട് പാസൊക്കെ അവർക്ക് നല്ല ക്ലിയർ ചെയ്യേണ്ട കഴിവുണ്ട്. ഓ, ഇവിടെ ഒരു ഏർലി ടാക്കിൾ കവാണി. ഓ,
ഒളിമ്പിക്ക് പോയൊരു അവസരം കിട്ടുന്നില്ല. റാമോസ് ദ കിങ് കംസ് ആൻഡ് എസ്കേപ്സ് ദ ടീം. ഇവിടെ മെസ്സിയുടെ ഒരു ക്വിക്ക് കൗണ്ടർ, ഒരു മുന്നേറ്റത്തിന് ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. റൊമാറിയോ മെസ്സി ഒന്ന് കൂട്ടിയിടിച്ചിരിക്കുന്നു. ബെൻ ഡാൻസോ സുവാരസ്, ഓ നല്ലൊരു ചാലഞ്ച്, അത് വിൻ ചെയ്യുമോ? ഓ വിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ കാസിലാസ് ക്ലിയർ ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും യുറുഗ്വേയുടെ കയ്യിൽ തന്നെയാണ് വന്ന് അർക്കാസ്റ്റ. ഓ അർക്കാസ്റ്റാവുന്നു വീണ്ടും യുറുഗ്വേ. തന്നെ ഇതൊരു നല്ലൊരു കളിയാണ്. നമ്മളും വിചാരിക്കും യുറുഗ്വേ ഇപ്പം അടിക്കുന്നു, പക്ഷേ ഓ ഇപ്പം അടിച്ചേനെ. പക്ഷേ കാസിലാസിൻ്റെ ഒരു അതിഗംഭീരമായ സേവ്, എന്ത് പറയാൻ, നമ്മുടെ കാസിലാസ് ഒരു കില്ലാടി തന്നെ. ഡെഗോഡിൻ ടൊറേറ ഇപ്പോൾ ഇവിടെ കവാനിക്ക് തന്നെ കൊടുക്കുന്നു. അർക്കാസ്റ്റ ബെൻഡാൻസറിൻ്റെ കൂടി എത്താൻ കഴിഞ്ഞില്ല. കാപ്പു ചേർത്തിരിക്കുന്നു. റൊമാറിയോ റിവാൾഡോ ഇപ്പോൾ ഇവിടെ ഒരു വീണ്ടും ഒരു കൗണ്ടർ സാധ്യത. ഓ വളരെ നന്നായി യുറുഗ്വേ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കവാനി, കവാനി വിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ വിൻ ചെയ്തിരുന്നു, പക്ഷേ ഇവിടെ ഒരു ഓഫ് സൈഡ്. യെസ് ഇറ്റ്സ് ആൻ ഓഫ് സൈഡ്. ഇപ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു കിക്ക് എടുക്കുന്നു. ഓ ഇവിടെ റൊണാൾഡോ നമ്മൾ കാണുകയാണ്, അവിടെ മാർക്ക് ചെയ്യുന്നു കറക്റ്റ് പ്ലെയറിനെ. ഓ വാൽവേർഡെ സുവാരസ്, ഇതാണ് ഒരു ചാൻസ്. ഓ കാസിലസ് വീണ്ടും അവിടെ ഒരു ഹീറോ ഗോൾ വല്ല കാക്കുന്ന നമ്മുടെ യുണൈറ്റഡ് തെക്കുമുറിയുടെ സ്വന്തം ഗോളി ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നോക്കാനുള്ളത്? ഒന്നും നോക്കാനില്ല. അതൊരു ഗോളും കൂടെ. റൊണാൾഡീനോ, ഇവിടെ റൊണാൾഡീനോ ഒരു ഗോൾ അടിക്കുമോ? റൊണാൾഡീനോ, ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ റൊണാൾഡീനോ ഗോൾ അടിച്ചിരിക്കുന്നു. ഓ ഇപ്പോൾ ഇവിടെ 2-0 ദ ലീഡ് എക്സ്റ്റെൻഡ്സ്. ഇവിടെ നമുക്ക് വീണ്ടും വളരെ നല്ലൊരു പ്ലേ തന്നെയാണ് യുണൈറ്റഡ് തെക്കുമുടി എന്ന് കാണുന്നത്. ഇന്ന് ഉറുഗ്വേ നന്നായി കളിച്ചെങ്കിലും നല്ല അറ്റാക്കൊക്കെ ചെയ്തെങ്കിലും പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഈ യുണൈറ്റഡ് തെക്കുമുറി ടീമിനെ ഒരു ഒന്ന് തോൽപ്പിക്കാൻ എന്താണ് ഒരു വഴിയുള്ളത്? അതായിരിക്കും ഇപ്പോൾ എല്ലാ ടീമും ചോദിക്കുന്നുണ്ടാവുക, പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയാണ് ഈ ഉറുഗ്വേ സോറി ഈ യുണൈറ്റഡ് തെക്കുമുറി ടീമിനെ നമ്മളൊന്ന് തോൽപ്പിക്കുക. അതാണിപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം. കാരണം അതൊരു നല്ലൊരു പാസ്സായിരുന്നു, പക്ഷേ അവിടെ കാസിലാസ് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിരിക്കുന്നു. ഓ ഗിമനസിൻ്റെ ഒരു ക്ലിയർ, മുസ്ലേറ ക്ലിയർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു 1 മിനിറ്റ് ആഡ് ഓൺ ടൈം. ഓ ദാറ്റ്സ് ഫുൾ ടൈം. യുണൈറ്റഡ് തെക്കുമുറി 4 മത്സരങ്ങളിൽ തോൽവിയില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, വിജയിച്ചുകൊണ്ട് തന്നെ മുന്നേറുന്നു. ഇവിടെ ബോൾ പൊസഷൻ നോക്കുകയാണെങ്കിലാണ് അതിനേക്കാളും ഭയങ്കരത്. ഉറുഗ്വേ 63% പൊസഷൻ ഉണ്ട്, യുണൈറ്റഡ് തെക്കുമുറിക്ക് വെറും 37% പൊസഷൻ ഉള്ളൂ. എങ്കിലും നോക്കുക, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് 2 എണ്ണമേ ഉള്ളൂ ഇന്ന്, ഇത് 2 എണ്ണം ഗോളുമായി. ഉറുഗ്വേ ഇവിടെ 5 ഷോട്ട്സ് അടിച്ചെങ്കിൽ 4 എണ്ണം ഓൺ ടാർഗറ്റായി. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പൊസഷൻ കൂടുതലാണെങ്കിലും ഉറുഗ്വേക്ക് പാസസ് കംപ്ലീറ്റ് ഒക്കെ വളരെ കൂടുതലാണെങ്കിലും യുണൈറ്റഡ് തെക്കുമുറി തന്നെ വിജയം കൈവരിച്ചിരിക്കുന്നു. കാരണം അവരുടെ ഒരു ബ്രില്യൻറ്റ് പ്ലേ. ഇവിടെ റൊമാറിയോ ആണ് മാൻ ഓഫ് ദ മാച്ച് എങ്കിലും പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ എന്ന് പറയുന്നത് റൊണാൾഡീനോ തന്നെയാണ്. ഇന്ന് മെസ്സി അത്രയൊന്നും ഫോമിൽ ഇല്ലെങ്കിലും മെസ്സിയുടെ കുറച്ച് നമ്മൾ പാസസൊക്കെ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത മാച്ചുമായിട്ട് വീണ്ടും കാണാം. കമൻട്രി ബോക്സിൽ അമൽ AP. This is Amal AP signing out.